ഖുർആനിന്റെ രണ്ടാമത്തെയും 256-ാമത്തെ വചനം, ലാ ഇക്രാഹ ഫിദ്ദീൻ കതബയ്യന റുഷ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല. ഹേമം ചെലുത്തി വാള് കാണിച്ച് ചോറ് കൊടുത്ത് ചായ കൊടുത്ത് അധികാരം കൊടുത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന കാർഡ് ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ്, ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി തരാ, റേഷൻ കാർഡ് ഉണ്ടായി തരാ എന്ന് പറഞ്ഞ ഓഫറൊന്നും ഇസ്ലാമിലില്ല. നിങ്ങളുടെ ഓഫറൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം ശരിക്കും പറയണം, മതത്തിൽ ബലാത്കാരമില്ല. സത്യം അസത്യം ഇവിടെ വേർതിരിഞ്ഞിട്ടുണ്ട്. ആ സത്യവും അസത്യവും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അസത്യമാണ്, ഇത് സത്യമാണ്. എന്നിട്ട് ഖുർആൻ അടുത്ത വാചകം പറയുന്നത് എന്തറിയോ? ഫമൻ ഷാ ഫലിയുക്മിൻ ഫമൻ ഷാ ഫലിയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. വിശുദ്ധ ഖുർആനാ പറയുന്നത് 18-ാം അധ്യായം 29-ാമത്തെ വചനം. തീർന്നില്ല ഖുർആനിൽ. അങ്ങനെ അവസാനിക്കുന്ന ഒരു കാര്യമല്ല വിഷയം, വളരെ ഗൗരവമായി. ലോകം അവസാനിക്കുന്നവരെ ലോകത്ത് എന്തുണ്ടാകും എന്നറിയുന്ന സർവശക്തൻ തന്നെയാണ് അത് അവതരിപ്പിച്ച്. ആ സർവശക്തൻ അടുത്ത വാചകം എന്താ? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. സൂറത്തു ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ അതുകൂടെ നിങ്ങൾ പഠിക്കണം. രണ്ട് ധർമ്മവും അധർമ്മവും ഇവിടെ പ്രകടമാണ്. ഈ ഭൂമുഖത്ത് എന്ത് ധർമ്മം എന്ത് അധർമ്മം അത് ഇവിടെ പ്രകടമാണ്. എന്നിട്ട് ഖുർആന്റെ വാക്ക് എന്താ അറിയോ? നന്ദിയുള്ളവനായിട്ടും നിനക്ക് ജീവിക്കാം, നന്ദി കെട്ടവനായിട്ട് ജീവിക്കാം. അത് മനുഷ്യ ഇതര ജീവവർഗങ്ങൾക്കൊന്നും കൊടുക്കാത്ത ഒരു സ്വാതന്ത്ര്യം നിനക്ക് തന്നിരിക്കുന്നു. തീർന്നില്ല. അടുത്ത വാചകം വിശുദ്ധ ഖുർആൻ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. ഖുർആനിലെ 24-ാം അധ്യായം 54-ാമത്തെ വചനം. എന്തിനാ ഈ വചനം പറയണ അറിയോ? ഇതൊക്കെ ഇങ്ങനെ ബടായി പറഞ്ഞു പോവുകയാണെന്ന് നാളെ പറയരുത്. അതിനാ വായിച്ചു നോക്കണം. നിങ്ങൾ എന്നെയാണ് ആത്മാർത്ഥമായിട്ട് പറയാൻ, നിങ്ങൾ വായിച്ചു നോക്കണം ഖുർആനിലെ 24-ാം അധ്യായം 54. മുഹമ്മദ് നബിയെ, താങ്കൾ ആരെയും ഹേമം ചെലുത്തേണ്ടവനല്ല. അടുത്ത വാചകം ഖുർആനിലെ 88-ാം അധ്യായം 20-21-22 വാചകം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. അതിന്റെ അർത്ഥം എന്താ അറിയോ? താങ്കൾ ആദർശം പ്രസംഗിച്ചാൽ മതി, ഒരാളെയും അത് സ്വീകരിക്കാൻ ഹേമം ചെലുത്തേണ്ടതില്ല. ഇനി ഞാൻ ചോദിക്കണം, ഇപ്പൊ എത്ര വചനം പറഞ്ഞു? എത്ര വചനം പറഞ്ഞു ഖുർആനിലെ 2-ാം അധ്യായം 256-ാമത്തെ വചനം? ഖുർആനിലെ 2-ാം അധ്യായം 272-ാമത്തെ വചനം? ഖുർആനിലെ 76-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം? ഖുർആനിലെ 18-ാം അധ്യായം 29-ാമത്തെ വചനം? ഖുർആനിലെ 10-ാം അധ്യായം 9-ാമത്തെ വചനം? ഖുർആനിലെ 88-ാം അധ്യായം? എത്ര വചനം ഞാൻ പറഞ്ഞു? ഇനി ഒരു ചരിത്ര സംഭവം കേട്ടോളൂ. ഖലീഫ ഉമർ, അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ചിരി. ഖലീഫ ഉമർ ഭരണം നടത്തുന്ന കാലഘട്ടം, ഒരു അമുസ്ലിം വനിതയോട്, സഹോദരിയോട് അദ്ദേഹം ഇസ്ലാം പറഞ്ഞു. ഇസ്ലാമിന്റെ മഹാസിനുകൾ, അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു. അത് പറഞ്ഞ് അത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. ഇസ്ലാം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. നാളെ നിങ്ങൾ പറയരുത് ഇസ്ലാം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ പഠിച്ചിട്ട്. സ്വാമിജി പോലും പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനനാ ഞാൻ മനസ്സിലാക്കി, ഞാൻ പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ സ്വാമിജിയോടും പറയുകയാണ്, നിങ്ങൾക്ക് ഏത് ഗ്രന്ഥമാണ് വേണ്ടത്? നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾക്ക് തരൂ. ഇതാ ഇന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. ഇതാ ഞങ്ങളുടെ ഗ്രന്ഥം ഇന്നാണ് പഠിച്ചത്, നമ്മൾ തമ്മിൽ അകലേണ്ടവരല്ല എന്ന് പറയുന്ന സുദിന സ്വപ്നം കാണുകയാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട്. ഇത് കഴിഞ്ഞ് പുറത്തു പോയിട്ട് വേറൊന്നില്ല. ഇതേ കാര്യമാണ് ക്ഷേത്രത്തിലും പറയുന്നത്, ഇതേ കാര്യമാണ് ചർച്ചിലും പറയുന്നത്, ഇതേ കാര്യമാണ് മനുഷ്യരോട് പറയുന്നത്. എല്ലായിടത്തും വളച്ചു കെട്ടുന്ന ആവശ്യമുണ്ട്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇങ്ങനെ മൂക്ക് പിടിക്കണം. ഒരിക്കലും ഇസ്ലാമിന്റെ പേരിൽ പഠിച്ചുകൊണ്ടിരിക്കുക തോന്നിയിട്ടില്ല. നേരെച്ച് മുസ്ലിങ്ങളുടെ പേരിൽ ഞാൻ ലജ്ജിക്കുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞ പോലെ, ലോകത്തെ നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്നങ്ങട് പറഞ്ഞേളാ. ഞങ്ങളുടെ കയ്യിൽ 2 ഗ്രന്ഥമുണ്ട്, ഇതാ അവിടെ നോയിക്കളിയെന്ന് പറയാം. സത്യം അന്ന് ഞാൻ അംഗീകരിക്കും. നേരെ മറിച്ച് ഒരു അന്വേഷകൻ ലോക മതങ്ങളെ മുന്നിൽ വെച്ച് കമ്പാരിറ്റീവ് റിലീജിയൻ നടത്തുമ്പോൾ ഓൻ എത്തിപ്പെടുന്ന ഒരാശയം എന്ത് എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രാർത്ഥന എന്താ? സത്യത്തിലും സത്യത്തിലെത്തണം. അല്ലാതെ മരിക്കുന്നവരെ എന്റെ വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കല്ല. ആണോ അല്ലേ? ഇത് വേദത്തിലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? അത് പഠിച്ചോച്ചാ മതി, അത്രേ ഉള്ളൂ. അതൊന്ന് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ആധുനിക ലോകത്ത് നമ്മൾ പഠിക്കുന്നു, എത്ര വർഷം നമ്മൾ പഠിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും. ഇനി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരിക. ഖലീഫ ഉമർ ഈ സ്ത്രീയോട് മതമൊക്കെ പറഞ്ഞപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാൻ. എന്താ കുറ്റബോധം? ഞാൻ അത്ഭുതപ്പെട്ടു പോയ കുറ്റബോധം. ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധത്തിൽ പറഞ്ഞു പോയോ? ഞാനൊരല്പം ആ സ്ത്രീയെ നിർബന്ധിച്ചു പോയോ? എങ്കിൽ ഞാനൊരു വലിയ തെറ്റാ ചെയ്ത്. ഖുർആനിനെതിരാണ്, അങ്ങനെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ഖുർആനിനെതിരാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? രണ്ട് കൈകളും പടച്ചവനിലേക്ക് ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. പടച്ചവനെ,
ഈ സഹോദരിയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുക എന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പൊറുത്തു തരണമേ. അതാണ് ഇസ്ലാം, അത് മാത്രമാണ് ഇസ്ലാം. അല്ലാത്തതൊക്കെ പൗരോഹിത്യമാണ്. ഇനി നമ്മൾ ഓരോന്ന് ആലോചിക്കുക, എന്താണ് പാകിസ്ഥാനിലെ കുട്ടികളെ കൊന്നത് ആരാണ്? ഞാൻ പറയുന്നത് മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളുടെ തോക്കിനാലല്ല അവർ കൊല്ലപ്പെട്ടത് എന്ന് ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചോളൂ, 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ വാക്കുകൾ പറയും. ഏതുപോലെ ഇന്ത്യയിലുണ്ടായ പല സ്ഫോടനങ്ങൾ 5-6 കൊല്ലം കഴിയുമ്പോൾ പറയും അത് ഇന്നന്ന ആളുകളാണ്. ആ ആളുകളാണെന്ന് പറയുന്ന പോലീസുകാരനോ പിന്നെ ഏതോ മൂലയിൽ കിടന്ന് കൊല്ലപ്പെടുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്. ഇവിടെ ഉണ്ടായ ഓരോ കാര്യം എടുത്തോ, ലോകത്ത് നടന്ന ഓരോ കാര്യങ്ങൾ എടുത്തോ നോക്കൂ. USA Army എന്ന് പച്ച കുത്തിയിരുന്നു ആ വെടിയും ഉണ്ട ഉതിർത്തവരുടെ പുറത്ത് പച്ച കുത്തി വെച്ചിരുന്നു USA Army. കുറച്ച് കാലെടുക്കും അത്. വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർത്തതാരാ? അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ നേതൃത്വത്തിലുള്ള ബുദ്ധി. ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് ഉള്ളോട്ട് കടന്ന് പഠിക്കണം. ഏതൊരു സംഗതി ഉണ്ടാവും അതിന്റെ പിന്നിൽ ആരുണ്ട് എന്ന്. ഇവിടെ നടന്ന സാമുദായിക സംഘർഷങ്ങളിൽ, ലോകത്ത് നടക്കുന്ന എല്ലാ മതത്തിന്റെ പേരിൽ നടക്കുന്ന ഇതിലൊരു രാഷ്ട്രീയല്ലേ, ഇല്ലേ? ഇന്റേണൽ പൊളിറ്റിക്സ് ഇല്ലേ? സത്യസന്ധമായി പറഞ്ഞോളൂ, തോറ്റു കൊടുക്കണ്ട, ജയിച്ചോളൂ എല്ലാരും. പക്ഷെ സത്യത്തിനൊരു മുഖയുള്ളൂ. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ അമ്മയോട് ചോദിക്കണം, ഗാന്ധാരിയോ നമ്മൾ ജയിക്കോന്ന്. ഏ മോനെ, നമ്മൾ തന്നെ ജയിക്കും എന്ന് പറയല്ല, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കും. ഞങ്ങൾ പറയുന്നത് എവിടെ ആരെ കയ്യിൽ ധർമ്മമുണ്ട്, അതാരുടെ കയ്യിലാണോ ആ ധർമ്മം വിജയിക്കട്ടെ. വ്യക്തികളല്ല, സംഘടനകളല്ല, പ്രസ്ഥാനങ്ങളല്ല. അവിടെയാണ് ഞങ്ങളോട് പറയുന്നത് കുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ കൺസെപ്റ്റ് എന്താ, ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ, അതറിയണല്ലോ. അത് നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം. ലോകത്തിറന്ന പലതും പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ സാമ്രാജ്യത്തെ ശക്തികൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, 5-8 കൊല്ലം. അപ്പോഴേക്ക് ഒരുപാട് സംഗതി മുസ്ലിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവും. ഉണ്ട്, നിങ്ങൾ പരിശോധിച്ച് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല കലാപങ്ങളുടെ ചുക്കാൻ പിടിച്ചത് ആരായിരുന്നു എന്ന് ലോകത്ത് പിന്നീട് ശക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 150 തെളിവുകളാണ് നോം ചോംസ്കിയെ പോലെയുള്ളവർ വേൾഡ് ട്രേഡ് തകർത്തതിൽ അമേരിക്കൻ ബുദ്ധിയാണെന്ന് പറയാൻ. 2nd World War കാലഘട്ടം, പേളാർബർ, എന്താ പേളാർബർ സംഭവം? ജപ്പാന്റെ കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ 13 യുദ്ധക്കപ്പൽ ചുട്ട് ചാമ്പലാക്കി. 2000 വരുന്ന അമേരിക്ക തീറ്റിപ്പൊട്ടിയ 2000 പട്ടാളക്കാരെ ജപ്പാനിന്റെ കടലിടുക്കിൽ വെച്ച് അമേരിക്ക ചുട്ടുകൊന്നു. എന്നിട്ട് ജപ്പാനാന്ന് പറഞ്ഞു. 2nd World War അമേരിക്ക നേരിട്ടിടപെട്ടു. ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായി. ലോകത്താരും അത് പറയാറില്ല. ലോകത്ത് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, 2 ലോകമഹായുദ്ധങ്ങൾ, ലോകത്തിറന്ന പല കലാപങ്ങളിലും കോടിക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരും അത് പറയാറില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത് മതം എന്താണ്. ഇസ്ലാം, നിങ്ങൾ നോക്കൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ എല്ലാ പശ്ചാത്തലവും കഴിഞ്ഞ പ്രവാചകൻ യുദ്ധത്തിന്റെ ഭൂമിയിൽ അന്വേഷിച്ചു നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് പ്രവാചകന്. അങ്ങനെ അന്വേഷിച്ചു നടന്നപ്പോ കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടതായി കണ്ടു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. പ്രവാചകൻ കോപാകുലനായി. പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു കൊടുത്ത് അദ്ദേഹം അനുയായികളെ വിളിച്ചു. ചോദിച്ചു, ആരാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ പിന്നിൽ ആരാണ്, ആരാണ് ഈ കുഞ്ഞിനെ കൊന്നത്? അപ്പൊ അവർ പറയാണ്, ശത്രു പക്ഷത്തുള്ളവരല്ലേ. അതാണ് ഒരു സമൂഹത്തിന്റെ അറിവ്. ആ സമൂഹത്തെ ആചാര്യന്മാർ ട്രീറ്റ് ചെയ്തത് എങ്ങനെ അത് പരിശോധിക്കണം നമ്മൾ. പ്രവാചകൻ എന്താ പറഞ്ഞത്? പ്രവാചകൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, യുദ്ധത്തിന് പോകുമ്പോ ദൈവനാമത്തിൽ, അള്ളാന്റെ നാമത്തിൽ, റസൂലിന്റെ ശരിയിൽ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അന്യ സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടിയെയും യുദ്ധത്തിൽ കൊല്ലരുത്, അതിങ്ങോട്ട് വാളെടുത്തവന്റെ മകനാണെങ്കിലും എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുക മാത്രല്ല, അവർ അമുസ്ലിം കുട്ടികളല്ലേ എന്ന് അനുയായികൾ ചോദിച്ചതിന് പ്രവാചകന്റെ മറുപടി. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ആ മറുപടിക്ക് തുല്യമായ ഒരു മറുപടി ലോക ചരിത്രത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഒരാൾ നടത്തിയത്. നിങ്ങൾ എനിക്ക് 10 വർഷം തരും, ഞാൻ 10 വർഷം അതിന്റെ അടുക്ക് ഒരു ഉദ്ധരണി അതിന് തുല്യമായത് എടുക്കാൻ കഴിയില്ല. എന്താണ് ആ വാചകം? ലോകത്ത് സെന്റ് പോളിന്റെ വിശ്വാസം എന്താ? എല്ലാ മനുഷ്യ കുഞ്ഞും പാപികളാണെന്നാണ്. എല്ലാ മനുഷ്യ കുഞ്ഞും പാപികളാണ് വിശ്വാസം.
ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യക്കുഞ്ഞും പരിശുദ്ധരാണ്. പ്രവാചകന്റെ വാചകമാണ്, ഇസ്ലാമാണ് ആ പറയുന്നത്. എല്ലാ മനുഷ്യക്കുഞ്ഞും പരിശുദ്ധരാണ്. ക്രൈസ്തവതയോ എല്ലാ മനുഷ്യക്കുഞ്ഞും പാപികളാണ്. ആ വ്യത്യാസം ശരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മതത്തികയത്തിലല്ല, ആ വാചകം സെന്റ് പോളിന്റേതാണ്, ആ ആശയം സെന്റ് പോൾ എന്ന ജൂതന്റേതാണ്. ജൂതൻ എന്നും മനുഷ്യരെ തമ്മിൽ തല്ലിച്ചിട്ടേ ഉള്ളൂ. ആ വാചകം ഉണ്ട് എന്നൊരു ഗവേഷകൻ പറഞ്ഞാൽ, മോനെ ഇതിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഇകയത്തിലല്ല. കാരണം തെൽമൂദിൽ ഒരു വാചകമുണ്ട്, അതുകൂടെ നമ്മൾ പഠിക്കണം. തെൽമൂദ് എന്ന് പറഞ്ഞ ജൂതന്റെ ഗ്രന്ഥത്തിൽ ഒരു വാചകമുണ്ട്, വായിച്ചു നോക്കി നമ്മള് ആ വാചകത്തിൽ കാണാം. അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. അതാ പുസ്തകത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയല്ല, കാണിച്ചു തരും നിങ്ങൾക്ക്, ആ പുസ്തകത്തിൽ അതുണ്ട്. നേരെ മറിച്ച് ഖുർആനിലൊരു വാചകമുണ്ട്, അതെന്താ? അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അഞ്ചാം അധ്യായം നിങ്ങളെടുത്തോ, 32-ാമത്തെ വാചകം. ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ വാചകം. മിന്നാജിൽ ദാലിക് കതബന അലാ ബനി ഇസ്രായീൽ ഖത്ലം ബിനഫ്സിൻ ഔ ഫസാദിൻ ഫില്ലർ. ഖുർആന്റെ പ്രയോഗം എന്താ അറിയോ? ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്ത്? അകാരണമായി. ശരിക്കും ശ്രദ്ധിച്ചോളി, നേരത്തെ തൽമൂദിലുള്ള എന്താ? അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ. അങ്ങനെയാണല്ലോ പ്രയോഗം, അങ്ങനെയാണല്ലോ പ്രയോഗം. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, ഖുർആനാ പറയുന്നത്, അകാരണമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അവന്റെ രാഷ്ട്ര പാർട്ടി ഏതോ ആവട്ടെ, മതേതോ ആവട്ടെ, അവൻ നിരീശ്വരവാദിയാകട്ടെ, അവൻ ആരോ ആകട്ടെ, ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളി. ഈ നാട്ടിൽ ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഓന്റെ പ്രസ്ഥാനം പാർട്ടി ഖുർആന്റെ വാചക പറയും. ഇതൊക്കെ ഖുർആനിലുണ്ടോ എന്ന് ചെലപ്പെങ്കിലും ചിന്തിക്കും. ഖുർആനിലെ 5-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ വചനം എന്ന് തീർത്തു പറയുന്നത് എന്തിനറിയോ? അത് നോട്ട് ചെയ്ത് നിങ്ങൾ പരിശോധിക്കണം. ഖുർആനില് ആ ഖുർആന്റെ വാചക, അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ, കണ്ടോ, അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ എന്ന വർഗീയ ചിന്തയിൽ നിന്ന്, സങ്കുചിതത്വത്തിൽ നിന്ന് അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ, അതാണ് മാനവ സൗഹാർദ്ദത്തിന്റെ പ്രത്യേകത. മനസ്സിലായോ? എന്തുകൊണ്ട് മതസൗഹാർദ്ദം, മുസ്ലിം സൗഹാർദ്ദം ഒക്കെ ഒഴിവാക്കി മാനവ സൗഹാർദ്ദം എന്ന് പറഞ്ഞത്? അത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ്. ഇനി അകാരണമായി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവരെ പോലെ, കണ്ടോ, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ. നീ കാരണമായി ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ, കണ്ടോ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇസ്ലാമിൽ യുദ്ധമല്ലേ? ഉണ്ട്, ഇസ്ലാമിൽ യുദ്ധമുണ്ട്. അത് പറയാൻ ഒരു മടി ഞങ്ങൾക്കില്ല. എവിടെ യുദ്ധം, എന്തിനാ യുദ്ധം? ഭഗവത്ഗീതയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ യുദ്ധത്തെ പറ്റിയല്ലേ? അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്, അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. മനുസ്മൃതിയുടെ 7-ാം അധ്യായം യുദ്ധത്തെ പറ്റി പറയില്ലേ? ഉണ്ട്. ഋഗ്വേദ സാമവേദ യജുർവേദത്തിൽ ഇന്ദ്രനെ സംബന്ധിച്ച് പറയില്ലേ? ഇൻ പ്ലസ് ഇന്ദ്ര, മുഖ്യ യോദ്ധാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ദ്രൻ, ആ മുഖ്യ യോദ്ധാവിന്റെ നേതൃത്വത്തിൽ യുദ്ധമല്ലേ? ഉണ്ട്. എന്തിനു വേണ്ടി? ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം, ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവും പരിശോധിക്കാം. ഒരാദർശത്തിന് വേണ്ടി യുദ്ധം, സ്വത്തിന് വേണ്ടി യുദ്ധം, ഭൂമിക്ക് വേണ്ടി യുദ്ധം, അധികാര സീമ പിടിച്ചടക്കാൻ യുദ്ധം, വ്യക്തികളുള്ള വിരോധത്തിന്റെ പേരിലുള്ള യുദ്ധം, ഇതൊന്നും ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം ഇസ്ലാമിൽ ഇല്ല, 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 ഇല്ല. പിന്നെ എന്തിനാ ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായത്? വേറുള്ള വേദഗ്രന്ഥങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നത് പരിശോധിച്ചോ, എന്തിനു വേണ്ടി ആ വേദത്തിൽ യുദ്ധമുണ്ടായി? എന്തിന് ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായി? അത് നിങ്ങൾ പരിശോധിച്ചോ, അതിർവരമ്പുകൾ വെട്ടിപ്പിടിക്കാനോ അധികാരം കീഴടക്കാനോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു യുദ്ധമല്ല, ഇസ്ലാമിലില്ല. ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ, ഞാൻ വളരെ ലളിതമായി ആ കാര്യങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഒരുപാട് വിശ്വാസികളൊരു സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോകമതമാ സമ്മേളനത്തിന് പങ്കെടുത്തപ്പോ, സ്വാമിജി, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ സഹോദരി. അതിനുശേഷം സ്വാമി വിവേകാനന്ദന് സ്വീകരണമുണ്ടായി അമേരിക്കയിൽ പല സ്ഥലത്തും. വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ വരുന്ന നാട് വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും ഒക്കെ ഒന്നിച്ച് മേളിക്കുന്ന ഒരു നാടാണ് ഈ നാട്. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതങ്ങൾ. ശ്രീരാമനെ ആരാധിക്കാം, ശ്രീകൃഷ്ണനെ ആരാധിക്കാം, പിശാരിക്കാവിലമ്മയെ ആരാധിക്കാം, യേശുക്രിസ്തുവിനെ ആരാധിക്കാം, മമ്പ്രനങ്ങളെ ആരാധിക്കാം, സർവശക്തനായ പ്രപഞ്ചനാഥനെയും ആരാധിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതിൽ ഇസ്ലാം പറയുന്നത് ഒരു ന്യായമാണ്. അത് നിങ്ങൾ ചിന്തിച്ചോളൂ, എന്താ ഇസ്ലാമിന്റെ ന്യായം?
ഏകദൈവത്തെ ആരാധിക്കണമെന്ന് ലോകത്തെ എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം പരിശോധിച്ചോ, 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്ക് പരിശോധിച്ചോ, എവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പരിശോധിച്ചോ. 108 ഉപനിഷത്തുക്കളുണ്ട്, ഒരുപാട് ഉപനിഷത്തുക്കളെ കുറിച്ച് ചർച്ചയുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കളുണ്ട്, അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം വ്യാഖ്യാനം രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനങ്ങൾ എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലും വിശ്വചരിത്ര അവലോകനത്തിലൊക്കെ മതങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആചാര്യന്മാരുടെ ഉന്നതമായ കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇവിടെ എം ആർ രാജേഷ് ഹിന്ദുധർമ്മ രഹസ്യം എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇതിലേതിനോടൊക്കെ നമുക്ക് യോജിക്കാം, ഏതിനോടൊക്കെ വിയോജിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈന്ദവ സമൂഹത്തിന്റെ കാര്യമാണ് പറഞ്ഞ്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതെല്ലാം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, വിശുദ്ധ ഇസ്ലാം എന്തിന് യുദ്ധം ചെയ്തു. അവിടെയാണ് ഞാൻ പറയുന്നത്, പ്രവാചകൻ മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു, പച്ചയായി അവതരിപ്പിക്കുകയാണ്. ഞാൻ പ്രവാചകൻ ആ നാട്ടിൽ വന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, ഈ ആകാശ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു അല്ലാ, ജൂതനും കൃഷി എല്ലാരും പറഞ്ഞു അല്ലാ, ഒരു പ്രപഞ്ചനാഥൻ സർവശക്തൻ. ഓ, ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? അപ്പോഴും അവർ പറഞ്ഞു അല്ലാ പ്രപഞ്ചനാഥൻ, ഖുറാനാ പറയുന്നു. ആരാ ഈ മണ്ണും മിണ്ണും ഉണ്ടാക്കി? പടച്ച തമ്പുരാൻ. ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ ആരാ സൃഷ്ടിച്ചത്? അപ്പൊ അവർ പറഞ്ഞു അല്ലാ. അപ്പൊ മുഹമ്മദ് നബി അവരോട്, ശരി ഇതൊക്കെ അള്ളാഹുവാണ് നിങ്ങൾ അംഗീകരിക്കണ്ടേ? പ്രപഞ്ചനാഥനാണ്, സർവശക്തനാണ്, ദിദീപികനാണ്, വിരാട് പുരുഷനാണ്, ഹിരണ്യഗർഭനാണ്, ഇദുവാനാണ്, വേദക്കുൻ എന്ന് പറയുന്ന സർവശക്തനാണെന്നൊക്കെ ചർച്ച ചെയ്ത്, ഇതെല്ലാമാണ് നിങ്ങൾ അംഗീകരിച്ചല്ലോ, ഒരൊറ്റ ഏകദൈവാണ് നിങ്ങൾ അംഗീകരിച്ചല്ലോ, ശരി എങ്കിൽ അവനെ ആരാധിച്ചുകൂടെ? ഇത് മാത്രമാണ് ദേവരോട് ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് വായു നൽകിയ, നിങ്ങൾക്ക് വെള്ളം നൽകിയ സർവശക്തനായ പ്രപഞ്ചനാഥനെ, കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം എന്താ പഠിപ്പിച്ചത്? വായിച്ചു നോക്കൂ, നമ്മൾ അതിന്റെ ഇത് പരിശോധിച്ചു. ഈശാവാശുപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു നോക്കൂ. സൃഷ്ടികളെ ആരാധിക്കാൻ പാടുണ്ടോ ഇല്ലേ, എന്താ അവിടെ പറഞ്ഞത് പരിശോധിച്ചു നോക്കൂ. അതിനാണ് വേദം പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്, വായിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ചുരുങ്ങിയത് വേദത്തെ കുറിച്ച് എഴുതിയ മഹാചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളെങ്കിലും നമുക്കറിയാവുന്ന ഏത് ഭാഷയിലും വായിക്കണം. ഇനി അതൊക്കെ പോട്ടെ, അതെല്ലാം വിട്ടു. 100,000 വർഷങ്ങൾക്ക് മനുഷ്യർ ഈ ഭൂമിയിലില്ല. മനസ്സ് തട്ടി ഞാൻ ചോദിക്കുകയാണ് എല്ലാവരോടും, 100,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരില്ല. അന്ന് ക്ഷേത്രമില്ല, പള്ളിയില്ല, ചർച്ചില്ല, സിനഗോഗില്ല, ആരാധനകളില്ല, സൃഷ്ടിപൂജകളില്ല, നിവേദ്യങ്ങളില്ല, ബലിദാനങ്ങളില്ല, ഒന്നുമില്ല, മനുഷ്യരെന്നല്ല എങ്കിൽ എന്റെ പൊന്ന് ബാലചന്ദ്ര, സുരേന്ദ്ര, ബഷീറെ, സുബേറെ, ജോർജെ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചൊരു സർവശക്തൻ ഉണ്ടാവുമല്ലോ. സായിബാബ മരിച്ചപ്പോ ആകാശം നിശ്ചലമായില്ല, മുഹമ്മദ് നബി മരിച്ചു പിരിഞ്ഞപ്പോ ആകാശഭൂമി നിശ്ചലമായില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ പ്രസംഗം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ പറഞ്ഞത്, ഫമൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്നഹും ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് എന്ന ഈ മനുഷ്യനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതാ മരിച്ചിരിക്കുന്നു. അല്ല അല്ല, ആരെങ്കിലും ദൈവത്തെയാണോ ആരാധിക്കുന്നത്? ഹയ്യുൽ ലാ യമൂത്, ഒരിക്കലും മരിക്കാത്ത. ഞാൻ ഇവിടെ ഇരിക്കണ എന്റെ പ്രസംഗങ്ങൾക്ക് എന്ന് എല്ലാവരോടും ചോദിക്കുകയാണ്, ആദ്യത്തെ മനുഷ്യൻ വിളിച്ച ദൈവത്തെയാണ് ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത്. 100,000 വർഷത്തിന് മുമ്പ് ആദ്യത്തെ മനുഷ്യൻ വിളിച്ച സർവശക്തനെയാണ് ഇപ്പോഴും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊന്നില്ല, 9 കൊല്ലം കഴിഞ്ഞാൽ വേറൊന്നില്ല, ആരാധിക്കുന്ന ഒരു ശക്തി മരിച്ചു പോയിട്ടില്ല. സർവശക്തനായ പ്രപഞ്ചനാഥൻ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലളിതമാവും. ട്രെയിനിൽ യാത്ര ചെയ്യാൻ, ഇന്നത്തെ കാലത്ത് താടി വെച്ചവരോടൊക്കെ വെറുപ്പാണ് എല്ലാവരും, സാരില്ല, ആ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പൊ ഏറെക്കുറെ തീർന്നു തുടങ്ങി. ഞാനിങ്ങനെ എന്റെ താടിയോ കണ്ടപ്പോ എന്റെ മുമ്പിൽ ഒരു ഹൈന്ദവ സഹോദരനാണ്, ശ്രീധരൻ എന്ന് പറഞ്ഞു. അയാൾ എന്നോട് മിണ്ടു, ഞാൻ ചിരിച്ചിട്ടും മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ അയാളെ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല ഇന്ന് ചിരിക്കൂല എന്ന് നോമ്പ് വെച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ ചിരിച്ചു, അയാൾ ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കാണ് വീഴുക, എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളെ മടിയിലേക്കാണ് വീഴുക. മനുഷ്യരെന്ന നിലയിലുള്ള സൗഹൃദവും ബന്ധവും, ഏത് മതവും നമുക്ക് സ്വീകരിക്കാം, എന്റെ മതമാണ് ശരിയെന്നൊന്നും വിശ്വസിച്ച കുഴപ്പമില്ല, മനുഷ്യരെന്ന നിലക്കുള്ള ഒരു ബന്ധവും സൗഹൃദവും ഒക്കെ ആവാന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കരമായ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അയാൾ അത് പോയി ചായ കടന്നു പോയപ്പോ 2 ചായ വാങ്ങി വന്ന് എനിക്കും തന്നു, ഞങ്ങൾ കുടിച്ചു. ഞാൻ അദ്ദേഹത്തോട് രസകരമായി ചോദിച്ചു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ അദ്ദേഹത്തോട്, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്, എന്റെ ദൈവവിശ്വാസം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. നിങ്ങളെയും, അതായത് ശ്രീട്ട, നിങ്ങളെയും എന്റെയും, ഈ ട്രെയിനിലെ മുഴുവൻ മനുഷ്യരെയും, ഈ ട്രെയിൻ ഓടിക്കുന്ന ആളെയും, 714 കോടി മനുഷ്യരെയും,
അചേതന സചേതന വസ്തുക്കളെയും ഏഴ് ആകാശം ഏഴ് ഭൂമി അതിനിടയിൽ എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇനി നിങ്ങളത് പറഞ്ഞോളൂ. അപ്പൊ അതിനോട് വളരെ സരസമായി പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായിരുന്നു. ഞാൻ അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് കെ കരുണാകരനോട് ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോട് ഇഷ്ടവും, അവിടെയാണ് അദ്ദേഹം ആരാധനയൊക്കെ നടത്തിയിരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. ഗുരുവായൂർ പോകാറുണ്ട്, തൊഴാറുണ്ട്, ആരാധിക്കാറുണ്ട്. അല്ലാതെ അദ്ദേഹം ആകാശത്തിൻ്റെ ദൈവമാണെന്നോ ഭൂമിയുടെ ദൈവമാണെന്നോ ഖുർആനിൽ വളരെ കണിശ്, ഇത് ആർക്കും പരിശോധിക്കാം. അലന്തറ അതിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ കാണുന്നില്ലേ ആകാശഭൂമികളിലെ സർവചരാചരങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നത്? അവർ കാണുന്നില്ലേ സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ചന്ദ്രൻ ദൈവത്തെ ആരാധിക്കുന്നു, നക്ഷത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, വൃക്ഷലതാദികൾ ദൈവത്തെ ആരാധിക്കുന്നു, എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നു. മനുഷ്യരെ, നിങ്ങളും ആ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക. യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗുരു നിങ്ങൾ ഈ ലോകത്ത് വന്ന് പ്രവാചകനായി, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള ഏറ്റവും ഉന്നതമായ വചനം എന്താ? ഏറ്റവും ബെറ്ററായ, ഏറ്റവും പ്രധാനമുള്ള, പ്രഥമമായ, ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്താണ്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി മാർക്കോസിന്റെ 12:29 ആ വാചകത്തിൽ പറയുന്നത്, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ, ഉണ്ടോ, അവരേന്നല്ല, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അപ്പൊ ഏക ദൈവത്തെ പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞത്. പുറപ്പാടിലെ 20:1-6 വാചകം എന്താ? എന്താ 6 വാചകം? മിശ്രീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലേ സ്വർഗത്തിലുള്ളതിൻ്റെയോ താഴെ ഭൂമിയിലുള്ളതിൻ്റെയോ വെള്ളത്തിനടിയിലുള്ളതിൻ്റെയോ ഒന്നിൻ്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കരുത് എന്ന് പറയും. അപ്പൊ ലോക വേദങ്ങളിലെല്ലാം ഇതുണ്ട്. യജുർവേദത്തിന്റെ 32:3 വചനം, രൂപങ്ങൾ വെച്ച് ആരാധിക്കുന്നതിന് വേദം എതിർത്തിട്ടുണ്ട്. സർവശക്തന് രൂപമില്ല, അതാണ് പ്രധാനം. നമ്മളെയൊക്കെ സൃഷ്ടിച്ച, നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ സർവശക്തനായ പ്രപഞ്ചനാഥന് ഇതില്ല. അവനെ ആരാധിക്കാൻ വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായതിനെന്താ? 13 മക്കയിലെ പ്രവാചകൻ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ഏക ദൈവത്തെ ആരാധിക്കണമെന്ന് മാത്രം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അതവരെതിർത്തു, തല്ലി, അദ്ദേഹത്തെ നാടുകടത്തി, അദ്ദേഹത്തിന്റെ അനുയായികളിലെ സ്ത്രീകളെ കുന്തമറിഞ്ഞു കൊന്നു. എന്തിന്റെ പേരിൽ? ഒരു ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ. അവരോട് ആരെയും നിർബന്ധിച്ചു മത്തുകൂട്ടിയിട്ടില്ലേ അവര്? 13 ക്ഷമിച്ചു. എന്നിട്ട് 13 ശേഷം അദ്ദേഹം മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് എല്ലാം വിട്ട് നാട് വിട്ടുപോയി, എല്ലാം വിട്ട് നാട് വിട്ടുപോയി അദ്ദേഹം. ആ നാട്ടിൽ ഒരു ഇസ്ലാമിക ഭരണം വന്നു. അവിടെ ബാഹ്യ ശത്രുക്കൾ ആക്രമിച്ചപ്പോ അവർ തടുത്തു. അതായിരുന്നു ഇസ്ലാമിന്റെ യുദ്ധം. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, മുഹമ്മദ് നബി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു രാജ്യത്തിനൊരു ഭരണാധികാരി ഉണ്ടാവും, ആ ഭരണാധികാരി ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടും. ലോകം ഇങ്ങോട്ട് ഇടപെട്ട് മറ്റു രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യും, അദ്ദേഹത്തെ നെനിയാലി യുദ്ധം ചെയ്യും. അല്ലാതെ ഒരു മതത്തിന്റെ പേരിൽ ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്തിട്ടില്ല. നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഖുർആനിലെ ഒരു വാചകത്തിന്റെ അർത്ഥം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖുർആനിലെ 60-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം, ലാ യൻഹാകും അല്ലാ അനില്ലദീന യുഖാതിലുക്കും ഫിദ്ദീൻ വല യുഖ്രിജുക്കും മിൻ ദിയാരികും അൻ തബറൂഹം വതുക്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുക്സിതീൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ പുറത്താക്കാത്ത ഏത് അമുസ്ലിമുമായും നിങ്ങൾക്ക് മൈത്രീ ബന്ധത്തിൽ ഏർപ്പെടാം. ഏറ്റവും അവരോട് അൻ തബറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. 5 സുനാമിയിൽ തകർന്നു പോയാൽ അത് അമുസ്ലിമിന്റേതാണോ മുസ്ലിമിന്റാണോ നിങ്ങൾ നോക്കണ്ട, എല്ലാരും വീടും വെച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ പങ്കാളികളാകണം. അൻ തബറൂഹും വതുക്സിതു ഇലൈഹിം, അമുസ്ലിങ്ങളോട് ഏറ്റവും നീതിയോടുകൂടി നിങ്ങൾ വർത്തിക്കണം. ഏത് മതത്തിന്റെ അനുയായിയോടും ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണം.
ഖുർആൻ പറയണ് ജൂതനായാലും ക്രിസ്ത്യാനിയായാലും. ഖുർആനിലെ അഞ്ചാം അധ്യായം 51-ാമത്തെ വചനത്തിൽ ജൂതനോടും ക്രിസ്ത്യാനിയോടും മൈത്രീ ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞു. ഏത് ജൂതൻ ഏത് ക്രിസ്ത്യാനി, ഇസ്ലാമിന് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന, ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടി മീറ്റിംഗ് കൂടി ഇസ്ലാമിലേക്ക് ശത്രുക്കളെ ഇളക്കിവിട്ട് ആ പ്രവൃത്തി ചെയ്ത ജൂതമത്തിൽപ്പെട്ട കുറച്ച് ആളുകളും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അയ്യോ നമുക്കറിയാം, നമ്മുടെ രാജ്യം ആക്രമിക്കാനും ഈ രാജ്യത്തിന്റെ സ്വസ്ഥ നശിപ്പിക്കാനും കുറെ ആൾ ഇതിന്റെ ഉള്ളിൽ കയറി മെനക്കെടുമ്പോ ഓലെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പിടിച്ചു കെട്ടണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണുന്നവരൊക്കെ കൊല്ലണം എന്ന് അതിന് അർത്ഥമില്ല, ആശയില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ ഏത് വേദത്തെ പറ്റിയും പഠിച്ച് എൻ്റേത് ശരി എന്ന് എനിക്കും വിശ്വസിക്കാം, നിങ്ങളുടെ ശരി ഏത് വിശ്വസിക്കുമ്പോഴും നമ്മളൊക്കെ സഹോദരങ്ങളാണ്. എനിക്ക് എന്ത് വിശ്വസിക്കാൻ അവകാശമുണ്ടോ അതിനെതിരായ ഒരാശയം വിശ്വസിക്കാൻ എൻ്റെ സഹോദരനും അവകാശമുണ്ട്. എന്നാലും ഞങ്ങൾ ഈ രാജ്യക്കാരാണ്, ഇന്ത്യക്കാരാണ്. നിങ്ങൾക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, മൗലാന മുഹമ്മദ് അലി ജൌഹറിൻ്റെ ഉമ്മ വിളമ്പിക്കൊടുത്ത ചോറ് തിന്നവരാണ്. ആ ഐക്യവും സ്നേഹം എന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പല പ്രശ്നങ്ങളും കുത്തിപ്പൊക്കുന്നവരാരായിരുന്നാലും അവർ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എതിരാളികളാണ്. സമാധാന ചിത്തമായ ഒരു നാട് അതാണ് ഇന്ന് വരെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഒരു നിലക്കും ഒരു സമൂഹമായിട്ട് ഞങ്ങൾക്ക് തെറ്റേണ്ടി വന്നിട്ടില്ല. ആശയപരമായ, ആദർശപരമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ എന്നും നടന്നിട്ടുണ്ട്, എല്ലായിടത്തും നടന്നിട്ടുണ്ട്, അതെല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്, എം എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകളുമായി നടന്നിട്ടുണ്ട്. അദ്ദേഹം വേദത്തെക്കുറിച്ച് പഠിക്കുകയും ഹിന്ദുധർമ്മത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ അദ്ദേഹത്തിന് കേരളത്തിൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാട്ടിൽ നമ്മൾ പ്രശ്നക്കാരായി ഇടപെടാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അപഗ്രഥിച്ച് പഠിച്ച് സമൂഹം ഏതാദർശം വിശ്വസിക്കുമ്പോൾ ആരെയും തകർക്കരുത്, കൊല്ലരുത് എന്ന ആശയത്തെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പോയിന്റ് ആലോചിച്ചാൽ, ഇത്രയും കാലത്തിനിടെ ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തു, ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനത്തിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞു, ഏതെങ്കിലും ഒരു അധ്യാപകനെ ഗ്രാവോ ചെയ്തു, ഏതെങ്കിലും ഒരു മതാരാധനത്തിനെതിരെ ഞങ്ങൾ കല്ലെറില്ല. കാരണം ഇസ്ലാം അതൊക്കെ എതിർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിനെ കറക്റ്റ് റീഡ് ചെയ്യുകയും യഥാർത്ഥ ഇസ്ലാം എന്നതാ, അതാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. അതുകൊണ്ടാണ് മനുഷ്യരെ നാം ഒന്ന്. നിങ്ങളുടെ നാദാപുരത്തിനടുത്ത് നിങ്ങൾക്കറിയാലോ മണികണ്ഠമഠം ക്ഷേത്രം, അവിടെ എന്നെ ക്ഷണിച്ചതും 2 മണിക്കൂർ എനിക്ക് മാത്രം അനുവദിച്ചതുകൊണ്ടാണ്. ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, നമ്മൾ ഏത് മതം സ്വീകരിക്കുമ്പോഴും ആ മതത്തെ വിമോചന മതമായി സ്വീകരിക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുക. മുഹമ്മദ് നബി പറഞ്ഞ ലക്കും ദീൻ കുമലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾ നിങ്ങളുടെ മതം ഞങ്ങൾക്കും അടിച്ചേൽപ്പിക്കരുത്, നിങ്ങളുടെ മതം ഞങ്ങളുടെ മതം നിങ്ങളെ അടിച്ചേൽപ്പിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ മതം ജനങ്ങളോട് പറയും, കേൾക്കാം, നിങ്ങളും പറയൂ, ജനങ്ങൾ കേൾക്കട്ടെ. അത്ര സുന്ദരമാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം, നമ്മളൊക്കെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ സന്നദ്ധത. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാതെ സത്യത്തിന് വേണ്ടി ജീവിച്ച് ധീരതയോടെ മരിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുകയും നമ്മുടെ നാടിൻ്റെ സമാധാനത്തിനോട് നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒറ്റക്കെട്ടായി അവിടെയൊക്കെ വീടുകളിലൊക്കെ പോയി എല്ലാവരെയും സമാധാനിപ്പിച്ച് എല്ലാ നിലക്കും തെറ്റുകൾ മനുഷ്യ സഹജമായി വരുമ്പോഴൊക്കെ അതൊക്കെ തിരുത്തി ഏറ്റവും നല്ല രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. അങ്ങനെ വളരെ കാലം സമാധാനത്തോടുകൂടി തുടരുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ പ്രദേശങ്ങളൊക്കെ, അങ്ങനെ ആയിത്തീരട്ടെ എന്നും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ലോകത്തിനെന്നും ഒരു മഹാമാതൃകയാണെന്നതിൽ ഒരു സംശയമില്ല. 16 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ, എളിയ എൻ്റെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി. ആ രാജ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ രാജ്യവുമായി ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്നും നിലനിൽക്കട്ടെ, എന്നും നിലനിൽക്കട്ടെ. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുക. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 13, 14, 15 പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു മഹാസമ്മേളനം കാസർഗോഡ് നടക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, അതുപോലെയുള്ള തോന്നിയാസങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, ലവ് ജിഹാദ് പോലെയുള്ള തെറ്റായ ഒരുപാട് നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വേദനകളുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥിതിയും വിദ്യാർത്ഥികളൊക്കെ സമൂഹത്തിന് സേവനം ചെയ്യേണ്ടവരാണെന്ന്, രാജ്യ സ്നേഹികളാകണമെന്നും പഠിപ്പിക്കുന്നതാണ് പ്രോഫ് കോൺ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നെറ്റിൽ കയറിയാൽ പ്രോഫ് കോൺ എന്താണെന്ന് അടിച്ചു കൊടുത്താൽ അവിടെ നടക്കുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങളെല്ലാം അത് സ്വീകരിച്ചിട്ടുണ്ട്. കാസർഗോഡാണ് നടക്കുന്നത് ഈ ഫെബ്രുവരിയിൽ എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ശരിക്കുമുള്ളൊരു മതപഠനത്തിലേക്ക് ഇനിയുള്ള കാലം നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, സർവശക്തനായ പടച്ചതമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാ ഇനിയും സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ നമുക്കിതുപോലെ ഒന്നു ചേരണം, ദീർഘമായി സംസാരിക്കണം. അതിന് പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته